പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വളരെയധികം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുകഥാ സമാഹാരം ജിൻഷ ഗംഗയുടെ ഓട പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ചെറുകഥകൾ വളരെയധികം ഒന്നും വായിക്കപ്പെടാറില്ല. അങ്ങനെ ഹിറ്റാവുന്ന ചെറുകഥകൾ വളരെ കുറവാണ്. ബിരിയാണിയെ പോലെയോ ഒക്കെ വളരെ കുറച്ച് ചെറുകഥകൾ മാത്രമാണ്, ചെറുകഥാ സമാഹാരങ്ങൾ മാത്രമാണ് ഈ അടുത്ത കാലത്ത് വളരെയധികം വായിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഒരു പുതുതലമുറ എഴുത്തുകാരിയുടെ ചെറുകഥ ഇത്രയധികം വായിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതകരം തന്നെയാണ്. അതിന് അത്ഭുതം എന്നാൽ പറയേണ്ടതില്ല, സ്വാഭാവികം തന്നെയാണ്. കാരണം വളരെ ശക്തമായ എഴുത്ത് ജിൻഷ ഗംഗയ്ക്ക് ഒടയിലൂടെ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ ജിൻഷ ഗംഗയുടെ എഴുത്തുകൾ പരിചയമുണ്ട്. ആനുകാലികങ്ങളിൽ അവരുടെ കഥകൾ വായിച്ചിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് എഴുത്തുകളും അതിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ട കഥകളും ആനുകാലികളിലെ കഥകളും ചേർത്ത് ഒട എന്ന കഥാസമാഹാരം, 9 കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിശക്തമായ അതിതീവ്രമായ മാനുഷിക ഭാവങ്ങളെ പഴക്കവും തഴക്കവും വന്ന വാക്കുകളിലൂടെ അവതരിപ്പിക്കാൻ ജിൻഷയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കഥാകാരിയുടെ എഴുത്തിനെ മനോഹരമാക്കുന്നത്. കഥാകാരി ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ ആമുഖത്തിൽ പറയുന്നത് പോലെ, കഥ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് പിന്നാലെ ഓടാനാവാതെ തീരത്തുനിന്ന് ആർത്തുകരയുന്ന കുട്ടിയായി ഞാൻ മാറി. കടൽ പിന്നെയും ഇരമ്പി, തീരം വലുതായി, കാലം മാറി. പിന്നെ എപ്പോഴോ ജീവിതത്തിൽ മറ്റൊന്നും ഇല്ലാതായെന്ന തോന്നലുണ്ടായപ്പോൾ തളർന്നു പോയേക്കാവുന്ന ആ കുട്ടിയുടെ മുന്നിലേക്ക് പണ്ട് കൊണ്ടുപോയ കഥകൾ ഓരോന്നായി കടൽ തിരികെ തന്നു. പണ്ട് കളഞ്ഞുപോയ എന്ന് കരുതിയ കഥകൾ തിരികെ തന്ന കടലിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ജിൻഷ ഈ കഥാസമാഹാരം നമുക്ക് നൽകുന്നത്. എനിക്ക് തോന്നുന്നു ജിൻഷയുടെ പ്രായത്തിൽ കവിഞ്ഞ പാകത ഈ കഥകൾക്കുണ്ട്. അനുഭവങ്ങളുടെയും കഥകൾ കേട്ടതിന്റെയും ഒക്കെ പിൻഫലം, വായിച്ചതിന്റെയൊക്കെ അറിവ് തീർച്ചയായിട്ടും ജിൻഷയുടെ എഴുത്തിനെ മനോഹരമാക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് കെ ആർ മീരയാണ്. മീര പറയുന്നത് പോലെ വളരെ തീവ്രമാണ് ഈ കഥകൾ. 9 കഥകളാണിതിൽ. ഓരോ കഥയ്ക്കും ഓരോ ഭൂമിക, ഓരോ ആശയം, ഓരോ തരം മുഖത്തെഴുത്ത്, പക്ഷേ എല്ലാത്തിനും ഒരേ അനുഭവ തീവ്രത. വായിച്ചും എഴുതിയും പിന്നെയും എഴുതിയും കൈത്തഴക്കമെന്ന ഒരു തീച്ചാമുണ്ടി തെയ്യത്തിന്റെ ചിലമ്പ് മുഴങ്ങുന്ന ഭാഷ, പിഴകൾ ഏതുമില്ല, ഉരിയാട്ടം നന്നായി, വാചാലം നന്നായി, ലക്ഷണമൊത്ത കഥകളുടെ എഴുത്തുകാരി. ജിൻഷയെയും ജിൻഷയുടെ കഥകളുടെ വായനക്കാരെയും ഓർമ്മിപ്പിക്കാൻ ഒന്നു മാത്രം, ഇത് അനുഭവങ്ങളുടെ മേലരി. ഉറപ്പായും പൊള്ളും, പക്ഷെ പേടിക്കരുത്. കനലാടിമാർ പൊള്ളലിനെ പേടിക്കരുത്. കെ ആർ മീര പറഞ്ഞതിനപ്പുറത്തൊന്നും എനിക്ക് പറയാനില്ല. പൊള്ളുന്ന എഴുത്ത്, അനുഭവ തീവ്രതയുടെ എഴുത്ത്, അനുഭവം പൊള്ളുന്ന കഥകളെന്ന് ഞാനതിനെ വിശേഷിപ്പിക്കും. ഒടയെന്ന ഈ കഥാസമാഹാരത്തിലെ ഏറ്റവും ആദ്യത്തെ കഥ ഒട തന്നെയാണ്. വളരെ മനോഹരവും തീവ്രവുമായ കഥ. തെയ്യം കലാരൂപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട കഥ. മലയാള സാഹിത്യം തെയ്യം കലാരൂപത്തെ അത്ര കണ്ട് പരിഗണിച്ചുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മലബാറിന്റെ മാത്രം കലാരൂപമായ തെയ്യം, അതിന്റെ പശ്ചാത്തലം, അതിതീവ്രത, അതിന്റെ ശക്തമായ ഭാഷ ഈ കഥയിലൂടെ നമുക്ക് കാണാം. തെയ്യം കലാരൂപത്തിന്റെ നിറക്കൂട്ടുകളിലൂടെ, ചാമുണ്ടി തെയ്യത്തിന്റെ തുള്ളലിലൂടെ, തെയ്യം കലാരൂപങ്ങളുടെ ഭാവവും താളവും കൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ അവിടെ നിറയുന്നത് കുറച്ച് വേദനിക്കുന്ന മുഖങ്ങളാണ്. വികാരത്തിന്റെ തീവ്രതയുള്ള ഈ കഥ തെയ്യം കലാരൂപം മാത്രമല്ല, തെയ്യം കലാകാരന്റെ വേദനയും പങ്കുവെക്കുന്നു. അവതാരികയിൽ കെ ആർ മീര സൂചിപ്പിക്കുന്ന പോലെ ഏറെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളിലാണ് എല്ലാ കഥകളും രചിക്കപ്പെട്ടിട്ടുള്ളത്. ഒടയ്ക്ക് ശേഷമുള്ള എല്ലാ കഥകളും വ്യത്യസ്തമാണ്. അടുത്ത കഥ അഗ്രസന്ധനി എന്ന് പറയുന്ന കഥയാണ്. മരണത്തിന്റെ ഭാഷയുള്ള, മരണത്തിന്റെ മിടുപ്പ് കാണിക്കുന്ന, മരണങ്ങളുടെ കണക്കെടുക്കുന്ന മനുഷ്യരുടെ കഥ. മുമ്പാച്ചി എന്ന കഥ അതിതീവ്രമായ പെൺവേദനകളുടെ കഥയാണ്. മനുഷ്യ മനസ്സിന്റെ വിഹ്വലതകളെ കുറിച്ചുള്ള കഥയാണ്. വിസലിസ കണ്ണൂർ ജയിലിന്റെ പശ്ചാത്തലത്തിൽ, സാഹിത്യ ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സാഹിത്യകാരന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ രചിക്കപ്പെട്ട കഥ. തെയ്തെയ് വാഴുക പെൺപക്ഷമുള്ള കഥയാണ്. അടിച്ചമർത്തപ്പെടുന്ന പെൺജീവിതങ്ങളുടെ വിഹ്വലതകളുടെ കഥ.
ഉപ്പ് അതിസങ്കീർണമായ പ്രണയത്തിന്റെ തീവ്രമായ മുഖം കാണിക്കുന്ന നിശബ്ദമായ കഥ. ചാപ്പ ജീവിതത്തിന്റെ അതിർത്തികളിൽ ചാപ്പ കെട്ടി താമസിക്കുന്ന ആളുകളുടെ കഥ, അടിച്ചമർത്തപ്പെടുന്നവരുടെ കഥ, വിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെ പിടിയിൽ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന ചാപ്പകളുടെ വീടുകളുടെ കഥ. അതിര് എന്ന് പറയുന്ന കഥ മനുഷ്യ മനസ്സിന്റെ ഭാവങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കാണാതെ പോകുന്ന ചില പ്രശ്നങ്ങളിലേക്ക് ഒരു പത്രപ്രവർത്തകയുടെ കാഴ്ചപ്പാടിലൂടെ പറയുന്ന കഥയാണ് അതിര്. പെൺമാല തീർച്ചയായും അത് പെൺ മനസ്സിന്റെ കഥയാണ്. ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ആൺ സമൂഹം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന പെൺ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ആദിവാസി സമൂഹത്തിന്റെ വേദന ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും പെണ്ണിനോട് കാണിക്കുന്ന രണ്ടാം തരത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ഭാവങ്ങൾ നൽകാൻ വ്യത്യസ്തമായ രീതികൾ നൽകാൻ ജിൻഷ ഗംഗയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ശക്തമായ എഴുത്ത് ജിൻഷയിൽ നിന്ന് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വ്യത്യസ്തമായ വായന, ആഴത്തിലുള്ള വായന നൽകുന്ന ഈ പുതുതലമുറക്കാരിയുടെ ഈ പുസ്തകം ഒട തീർച്ചയായിട്ടും മികച്ച വായന അർഹിക്കുന്ന പുസ്തകമാണ്. വീണ്ടും വീണ്ടുമുള്ള വായന അർഹിക്കുന്ന പുസ്തകമാണ്. തീർച്ചയായും വായിക്കുക ജിൻഷ ഗംഗയുടെ ഒട. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. 157 പേജ് വലിപ്പം, 220 രൂപ വില. തീർച്ചയായും വായനാസുഖം നൽകുന്ന, അനുഭവ തീവ്രത നൽകുന്ന ഈ പുസ്തകം വായിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ല വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാണാം. നന്ദി, നമസ്കാരം.